ഇന്ന് ഞങ്ങളുടെ വീഡിയോ മാതാവിൻ്റെ തിരുനാളിന് ബാൻഡ്രയിലേക്ക് കല്യാണിൽ നിന്ന് ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആണ്. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മാതാവിൻ്റെ തിരുനാൾ തുടങ്ങുന്ന ദിവസമാകുന്നതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ അടിക്കോട്ട് ബാൻഡ്രയിൽ പോവുകയാണ്. കല്യാൺ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൽ കയറി ദാദറിൽ ഇറങ്ങിയിട്ട് ദാദറിൽ നിന്ന് ബാൻഡ്രയിലേക്കുള്ള ട്രെയിനിൽ കയറി അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ചായിരിക്കും പള്ളിയുടെ അടുത്തോട്ട് പോകുന്നത്. ഇപ്പം സാധാരണ തിരുനാളല്ലാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പള്ളിയുടെ മുറ്റത്ത് തന്നെ എത്താം. ഇതിപ്പം തിരുനാളിൻ്റെ സമയമാകുന്നതുകൊണ്ട് ഒരുപാട് ദൂരെയായിരിക്കും നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ കൊണ്ടുവിടുന്നത്. ബസ് കൊണ്ടുപോയിട്ട് ബസ്സും ഒരുപാട് ദൂരോട്ട് പോകത്തില്ല, കുറച്ച് മുമ്പേ തന്നെ നമ്മൾ ഇറക്കും. അന്നേരം നമ്മൾ ഇതേപോലെ നടന്ന് പോകണം. നമ്മൾ ഞങ്ങളൊക്കെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ കൊറോണയ്ക്കൊക്കെ മുമ്പ് ഒരുപാട് ഞങ്ങൾ എന്നാണോ മുംബൈയിൽ താമസം തുടങ്ങിയത് അന്ന് മുതൽ നമ്മൾ വരുന്നൊരു പള്ളിയാണ്. അപ്പുറത്തൊരു സൈഡിലായിരിക്കും കൊണ്ടുവിടുന്നത്. ഇതിപ്പോൾ ഇപ്പുറത്ത് വേറൊരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇനി നടക്കാനുണ്ട്. അന്നേരം വഴിയിൽ തന്നെ നമുക്ക് മാതാവിന് സമർപ്പിക്കേണ്ട പൂമാലകളും അതേപോലെ നമുക്ക് ജോലി സംബന്ധമായിട്ട് അതേപോലെ വീട് വേണ്ടവർക്ക് കാറ് വേണ്ടവർക്ക് നമ്മൾ ഓരോ സമർപ്പണം ഉണ്ടാകുമല്ലോ നമ്മൾ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ. അതെല്ലാം ഇതേപോലെ മെഴുകിൽ ചെയ്ത് സൈഡിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പൂമാലകളെല്ലാം സൈഡിലിങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഓരോരുത്തർ നമ്മളെ വേടിപ്പിക്കാൻ വേണ്ടി സൈഡിലിങ്ങനെ ആൾക്കാർ നിൽപ്പുണ്ട്. നേരെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ വാങ്ങിയുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിക്കണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നടന്ന് പോകുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ബാൻഡ്രയിലൊക്കെ താമസിക്കുന്നവർ പിന്നെ അതേപോലെ മുംബൈയിലൊക്കെ താമസിക്കുന്നവർ വന്നിട്ടില്ലാത്തവർ ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. വളരെ ഒരു റിലാക്സുമാണ്. നമുക്ക് ഇപ്പം കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാലമായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാതൊക്കെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് തിക്കും തിരക്കുമായിരുന്നു പള്ളിക്കകത്ത്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴും അറിയാൻ പറ്റുമായിരുന്നു ആൾക്കാർ ഇങ്ങനെ വന്നിട്ടേ ഇരിക്കുകയായിരുന്നു. ഞങ്ങളൊരു 7:10 ഇറങ്ങിയത്. ഇവിടെ ഒരു 1 മണിക്കൂർ കൊണ്ട് നമ്മളെത്തി. പക്ഷേ അപ്പോഴത്തേക്ക് 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ തിക്കി തിരക്കിയായിരുന്നു. അന്നേരം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് നമ്മളോട് അത് മേടിക്കൂ ഇത് മേടിക്കൂ അത് മേടിക്കൂ അതുണ്ട് തണ്ട് ഇവിടെ ഉണ്ട് അതുണ്ട് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടേയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടേയിരിക്കും. കൊച്ചുകുട്ടികളൊക്കെ തന്നെ പൂമാലയും പിന്നെ അതേപോലെ ബൊക്കകളുമായിട്ടൊക്കെ സൈഡിലൊക്കെ നിൽക്കും. അന്നേരം നമ്മൾ പള്ളിയുടെ അടുത്തെത്താറായി. ഇവിടെ പോലീസിൻ്റെയൊക്കെ നല്ലൊരു നിരീക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ആൾക്കാർ മുംബൈയിൽ ബാൻഡ്രയിൽ വരുന്നൊരു സ്ഥലമാണ്. അതേപോലെ പിന്നെ ഫേമസ് ആയിട്ടുള്ള താരങ്ങളൊക്കെ മുംബൈയിലെ സിനിമാ താരങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ ബാൻഡ്ര എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അന്നേരം ഞങ്ങൾ കണ്ട പള്ളിയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അന്നേരം പള്ളിയുടെ അകത്തോട്ട് കയറാനായിട്ട് ഇവിടെയാണ് മാസ് നടക്കുന്നത്, പൂജ നടക്കുന്നത്. ഈ പള്ളിയുടെ പുറത്തോട്ട് വലിയ ഇതേപോലെ ഹോള് കെട്ടിയിട്ട് അവിടെ പൂജ നടക്കുന്നത്. ഭയങ്കര ആൾ തിക്കി തിരക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടന്ന് നമുക്ക് പള്ളിക്കകത്ത് കയറാം. ഈ സൈഡിൽ കൂടെയാണ് പള്ളിക്കകത്ത് കയറാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അന്നേരം പള്ളിക്കകത്ത് കയറിയുന്ന ഇവിടുത്തെ മാസം നമുക്ക് കേൾക്കുകയും ചെയ്യാം, പള്ളിക്കകത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പള്ളിക്കകത്തൊക്കെ വോളണ്ടിയേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. തിക്കി തിരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ കയറുന്നവർ നമ്മൾ ഈ ഓഫട്രിയൊക്കെ അവിടെ സമർപ്പിച്ചിട്ട് സൈഡിലോട്ട് അവരിങ്ങനെ മാറ്റി വിടുകയാണ്. പെട്ടെന്ന് തന്നെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴേ അവർക്കും ബുദ്ധിമുട്ടാണ്, നിൽക്കുന്നവർക്കുമൊക്കെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാതാവിനെയൊക്കെ കണ്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യാം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരുന്നവർ തന്നെ കാണും ഇവിടെ ഒരുപാട്. അന്നേരം ഞങ്ങൾ കൊത്തുപണികളുള്ള ചെറിയൊരു കുഞ്ഞ് പുരാതനമായിട്ടുള്ള പള്ളിയാണ് കേട്ടോ. മുംബൈയിലേക്ക് അതിപുരാതനമായിട്ട് ബ്രിട്ടീഷുകാരുടെയൊക്കെ സമയത്ത് പണിത പള്ളിയെന്നാണ് അറിയപ്പെടുന്നത്. അന്നേരം ഇവിടെയൊക്കെ വരാൻ പറ്റിയത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഇനിയും മുടങ്ങാതെ വരാനായിട്ട് മാതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്നേരം ഇനി കുറച്ച് സമയം അവിടെ നിന്ന് പള്ളിക്കകത്ത് അതിൻ്റെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അന്നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ പുറത്ത് വന്നിട്ട് അവിടെ വലിയ കോൺവെൻറ്റിൻ്റെ തന്നെ വലിയ ഹോളാണ് കേട്ടോ. ഇത് കോൺവെൻറ്റാണ് ഇതിനകത്ത് ഫുള്ള്. നമ്മൾ ഈ പെരുന്നാളിൻ്റെ സമയമാകുന്നതുകൊണ്ടാണ് അവർ നമുക്കിത് തുറന്ന് നിൽക്കുന്നത്. നമ്മൾ ഹോട്ട് ഡോഗും കോഫിയും ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ പുറത്ത് പോയിരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ പുറത്തോട്ടിറങ്ങി. ഇത് ഹോട്ട് ഡോഗ് എല്ലാവർക്കും അറിയാവുന്നല്ലേ, ചിക്കൻ്റെ ഒരു ഫില്ലിങ്ങുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പള്ളിയിൽ മിക്കവാറും ഞങ്ങൾ മെയിനായിട്ടും വരുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയാണെന്നാണ് മിക്കവാറും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പള്ളിയിൽ മാസം കണ്ട് അടിച്ച് പൊളിച്ച് പുറത്തിറങ്ങി ഇതൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാവരുടെയും ഒരു സന്തോഷം അത്ര തന്നെ. നമുക്ക് കൊറോണയെ കഴിഞ്ഞിട്ട് ഒരു കിട്ടിയ ഒരു ചാൻസാണ് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ ഇറങ്ങാനുള്ളത്.
പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇപ്പുറത്ത് സൈഡിൽ വന്നിട്ട് പിന്നെ മാതാവിൻ്റെ ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ, മുകളിലോട്ട് ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ഇങ്ങനെ കാഴ്ച സമർപ്പണമുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഓരോരുത്തർ ഓരോ പ്രാർത്ഥന സഹായത്തിനായിരിക്കുമല്ലോ വരുന്നത്. അവിടെ പ്രാർത്ഥിച്ചിട്ടിങ്ങനെ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൂടെ ജനസാഗരങ്ങളാണ് മുകളിലോട്ട് മുകളിലോട്ട് കയറിപ്പോകുന്നത്. നമ്മൾ അവിടെ പോകാനായിട്ട് നിന്നില്ല, അത്രയ്ക്ക് തെക്കും തിരക്കുമാകുന്നതുകൊണ്ടേ നമ്മളവിടെ കയറിയിട്ടൊക്കെ ഇറങ്ങി തിരിച്ചു വരാനായിട്ടൊക്കെ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വേറൊരു സൈഡിൽ കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങണം. അവിടെയാണ് നമ്മൾ വാങ്ങാനായിട്ടൊക്കെ നമുക്കൊരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് വിൽക്കാൻ വേണ്ടി വെച്ചേക്കും രണ്ട് സൈഡും. കണ്ടോ, ഇത് താഴോട്ട് ഇറങ്ങുന്ന ഒരു സൈഡിൽ കൂടെ, ഈ സൈഡിൽ കൂടെ മാത്രമേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള വഴിയുള്ളൂ. ഒരുപാട് ആൾക്കാരാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ സാധനങ്ങൾ വാങ്ങാനും പുറത്തോട്ട് ഇറങ്ങാനും. ഇത് എല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ സാധനങ്ങളുണ്ട്, നമുക്ക് കഴിക്കാനുള്ളതും അതേപോലെ പിന്നെ കൊന്ത വേണമെങ്കിലും രൂപങ്ങൾ വേണമെങ്കിലും നമുക്ക് മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ രൂപങ്ങളെല്ലാം. അതേപോലെ മലയാളി കടകളുമുണ്ട് കേട്ടോ, അവിടെ ഇരുന്നിട്ട് നമ്മൾ മലയാളികളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകില്ല, അവർ അന്നേരം മലയാളത്തിലിരുന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. ഞങ്ങളെന്തേലും കുറച്ച് കടല പേട അതാണ്ട് ഇതേപോലെ കുറച്ച് മിഠായികൾ അങ്ങനെയുള്ള ഐറ്റംസുകൾ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, സൺഗ്ലാസ്, അതേപോലുള്ള ഒരുപാട് ഐറ്റംസ്, ബുക്സുകൾ എല്ലാം വിൽക്കാനായിട്ട് വെക്കുന്ന രണ്ട് ഇടവഴിയാണിത്. രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ചിലരൊക്കെ വെറുതെ നോക്കി നിന്നിട്ട് വെറുതെയൊക്കെ പോകുന്നുണ്ട്. ഇത് പേടയാണ് കേട്ടോ, പലതരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള പേടയാണ്. അങ്ങനെ കുറച്ച് തൊട്ട് താഴെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നാട്ടിലേക്കാണെങ്കിൽ കുരിശുമലയും വേളാങ്കണ്ണിയൊക്കെ പോകത്തില്ല, അതേ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. അന്നേരം ബാൻഡ്രയിൽ ഉള്ളവരും അതേപോലെ മുംബൈയിലൊക്കെ താമസിക്കുന്നവരും ഇതേപോലെ ഈ ബാൻഡ്രയിലൊക്കെ വന്ന് മാതാവിൻ്റെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും. അന്നേരം നമുക്ക് ഇനി പുറത്തോട്ട് കടക്കണം, അതിനുവേണ്ടി കുറച്ച് നേരം ഇവിടെ ഒന്ന് നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി താണ്ട താഴോട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പുറത്തോട്ട് പോകാനുള്ള സ്ഥലമാകും. എന്നിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പുറത്ത് വന്നിട്ട് ഇനി ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന ഒരു കടയാണ്. അന്നേരം അവിടെ കയറി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മളിനി ഓട്ടോ പിടിച്ചിട്ട് വേണം ബാൻഡ്ര സ്റ്റേഷനിൽ വരാൻ. അതുകൊണ്ട് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ദാദറിലോട്ടുള്ള ട്രെയിൻ പിടിച്ചിട്ട് ദാദറിൽ നിന്ന് കല്യാണിലോട്ടുള്ള ട്രെയിൻ പിടിക്കും. ട്രെയിനിൽ കയറി നമ്മൾ കല്യാണിൽ കുറച്ച് സമയത്തുള്ളിൽ തന്നെ എത്തുന്നുണ്ട്. ഞങ്ങൾ ഫാസ്റ്റ് ട്രെയിനിലാണ് കയറിയേക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പികൾ അതേപോലെ ഇതേപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. Gap is number 24 and platform while alighting from the train.